ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബൈക്കിൻ്റെ സ്റ്റാർട്ടർ മോട്ടർ നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിൽ നിന്ന് നമുക്കിതിൻ്റെ കംപ്ലയിൻ്റ് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് സെൽഫ് കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവില്ല, പകരം ഒരു ടിക് ടിക് സൗണ്ട് മാത്രമേ നിങ്ങൾക്ക് കേൾക്കുള്ളൂ. നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം ആ ഒരു സൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് നമുക്ക് വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടാവാതെ ഈ ഒരു ടിക് ടിക് സൗണ്ട് വരുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൽഫ് മോട്ടറിലേക്ക് പവർ എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം പവർ എത്തുന്നുണ്ട് എങ്കിൽ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് സെൽഫ് മോട്ടറിൻ്റെ അകത്ത് ബ്രഷ് ഡാമേജ് ആവുക അല്ലെങ്കിൽ സെൽഫ് മോട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടത്. അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ബ്രഷ് എങ്ങനെയാണ് മാറ്റേണ്ടതെന്നും അതുപോലെ ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ള ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കതുപോലെ ചെക്ക് ചെയ്യാം. നമുക്ക് വണ്ടിൻ്റെ മുകളിൽ നിന്ന് സെൽഫ് മോട്ടർ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലാകെ ഒരു മൂന്ന് നെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മൂന്നെണ്ണം അയച്ചതിൻ്റെ ശേഷം സെൽഫ് മോട്ടറിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഇപ്പം നമ്മളത് അയക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു സ്ക്രൂ ഡ്രൈവറും പ്ലെയറും അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്കത് റിലീസ് ആവും. അതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് പൊക്കിയെടുത്താൽ നമുക്ക് സെൽഫ് മോട്ടർ അയച്ചെടുക്കാൻ പറ്റും. നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതാണ് നമ്മൾ വണ്ടിയിൽ നിന്ന് അയച്ചെടുത്തിട്ടുള്ള സെൽഫ് മോട്ടർ. അപ്പം ഇതിനെ നമുക്ക് ഓരോ പാർട്ടായിട്ട് അയച്ചെടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ രണ്ട് നെറ്റ് കാണാം. ആ രണ്ട് നെറ്റ് അയച്ചെടുത്താൽ നമ്മൾ ഇതിൻ്റെ ഫുള്ള് സംഭവം നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ബോർഡിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിരുന്നത് നല്ലതാണ്. കാരണം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂസ്ഡ് വേണ്ട. അതുപോലെ കറക്റ്റ് പൊസിഷൻ അല്ല എങ്കിൽ നമുക്ക് ആ സ്ക്രൂ തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണോ എടുത്ത് തിരിച്ച് അതുപോലെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജസ്റ്റ് ബോർഡിൻ്റെ മുകളിലൊന്ന് അടയാളപ്പെടുത്തിയിടാം. ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ഭാഗത്തും അതുപോലെ ഏറ്റവും ബോട്ടമുള്ള ആ ഭാഗത്ത് രണ്ട് സൈഡിലും രണ്ട് അടയാളം നമുക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ രണ്ട് വീഡിയോ രണ്ട് അടയാളം ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ സെൻറ്റർ പൊസിഷൻ്റെ മുകളിലും ഒന്ന് അടയാളിട്ട് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെ സ്ക്രൂ അയച്ചതിന് ശേഷം നമ്മൾ ആ ഓരോ ഭാഗത്തായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് അയച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓരോ ഭാഗത്തും ബെയറിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്, അതുപോലെ വാഷർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണോ നമ്മൾ അയച്ചെടുക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ ബെയറിങ് വരുന്ന ഭാഗമാണെങ്കിൽ ബെയറിങ് ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ സെൽഫ് മോട്ടോർ സ്റ്റക്ക് ആവാനും കാരണമാവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് ബെയറിങ്ങിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ബെയറിങ് കൂടെ ഇതിൻ്റെ കൂടെ മാറ്റുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ അയക്കേണ്ടത് ഇതിൻ്റെ കോയിലിൻ്റെ ഭാഗമാണ്. അപ്പോൾ കോയിൽ അയച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാൻ നോക്കുക. കാരണം അങ്ങനെ അല്ലാതെ എടുക്കുന്ന സമയത്ത് ഈ സെൻറ്ററത്തെ ഭാഗം മാഗ്നറ്റിൻ്റെ ഭാഗം എടുക്കുന്ന സമയത്ത് മാഗ്നറ്റിൻ്റെ കൂടെ കോയിലൂടെ പൊന്തിപ്പോരും. അപ്പം അങ്ങനെ പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ പിടിച്ചെടുക്കുന്നത്. മാക്സിമം അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോയിൽ അയച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ഇതിൽ അടിക്കാനുള്ളത് നമുക്ക് ആ ഒരു ബുഷാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ബുഷ് എന്തോ കംപ്ലയിൻ്റ് ഉണ്ടോ ഉള്ളത് ചെക്ക് ചെയ്യണം. അപ്പം ബുഷ് നമുക്ക് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ബുഷ് അടി കാണുന്ന ഒരു ബ്ലാക്ക് ഒരു പ്ലേറ്റ് ഉണ്ടാവും. അപ്പം അതോടെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബുഷ് അതിൻ്റെ മുകളിൽ അയക്കാൻ കഴിയുള്ളൂ. അപ്പം അത് അയക്കണമെങ്കിൽ രണ്ട് സ്ക്രൂ ഉണ്ടാവും. രണ്ട് സ്ക്രൂ അതിൽ ഒന്ന് നല്ല ടൈറ്റ് ആയിരിക്കും സ്ക്രൂ വരുന്നത്. അപ്പം അത് അയച്ചെടുക്കുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും അത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ, അതായത് ബോഡി ഡാമേജ് ആവാത്ത രീതിയിൽ ശ്രദ്ധിച്ച് അയക്കാൻ നോക്കാം.
നമ്മളെല്ലാ പാർട്ടും അയച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ബോഡി നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല രീതിയിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് റീഫിറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിലുള്ള പൊടിയും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, കാരണം ലെങ്ത് കൂടുന്നതുകൊണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത് നമുക്കത് ക്ലീൻ ചെയ്യാനുള്ളത്, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കോയിലിൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാണ്ട്, അതായത് നമുക്ക് ആ ഒരു അടിഭാഗം കറക്റ്റ് കണക്ഷൻ കിട്ടുമല്ലോ ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ. അപ്പം ആ ഒരു ഇഷ്യൂസ് കാരണം നമുക്കിത് വർക്ക് ചെയ്യാത്ത പ്രശ്നം വരും. അപ്പം നമ്മളത് നല്ലോണം ക്ലീൻ ചെയ്യാം. പിന്നെ അതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ ഗ്യാപ്പ് നമ്മൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക. അത് എന്തെങ്കിലും ബ്ലൈഡോ കാര്യങ്ങളോ എടുത്തിട്ട് അതിന് ഗ്യാപ്പിനുള്ളിൽ ഇറങ്ങുന്ന എന്തെങ്കിലും വസ്തു വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമുക്കിനി റീഫിറ്റ് ചെയ്യണം. റീഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബ്രഷ് മാറ്റുന്നുണ്ട്. അപ്പോൾ ബ്രഷ് മാറ്റാൻ വേണ്ടി പുതിയൊരു ബ്രഷും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇതെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത്, തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് റബ്ബർ ബുഷ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ റബ്ബർ ബുഷ് നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ നോക്കണം. കാരണം ഇതിൻ്റെ അകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ സ്ഥലത്തും റബ്ബർ ബുഷ് വെക്കുന്നത്. അപ്പം ആ റബ്ബർ ബുഷ് എങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുക. കാരണം അതില്ല എങ്കിൽ നമ്മളെ ഈ ഒരു മോട്ടറിനുള്ളിലേക്ക് പിന്നെയും വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ ബുഷ് എല്ലായിടത്തും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതും കൂടെ ശ്രദ്ധിക്കണം. കാരണം റബ്ബർ ബുഷ് ഇല്ലാതെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടാസ്ക് ഉള്ളത്. അപ്പം അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് രണ്ട് സൈഡിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കാൻ നോക്കുക. അതിൻ്റെ ശേഷം എനിക്ക് ഒറ്റയ്ക്ക് മറ്റത് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരാളെ കൊണ്ട് വിളിച്ചിട്ട് ആണ് ഞാനത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ കുറച്ചൊരു ഗ്രീസും കൂടെ അപ്ലൈ ചെയ്ത് നോക്കട്ടോ. അടിയിൽ മാത്രം, അടിയിൽ ആ ഒരു കോയിൽ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രം കുറച്ചൊരു ഗ്രീസ് അപ്ലൈ ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കോയിൽ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കുറച്ച് റിസ്ക്കുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോഡിൻ്റെ സെൻറ്റർ പാർട്ട് ഇടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമുക്കത് കറക്റ്റ് അതിൻ്റെ ആ ഒരു രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കറക്റ്റ് അല്ല എങ്കിൽ നമുക്ക് സ്ക്രൂ താഴോട്ടിടാൻ വേണ്ടി ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കുക. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ ആദ്യം വരച്ച് വെച്ച ആളാണെങ്കിൽ, അതായത് ഞാൻ ബോഡിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം ആ മാർക്ക് നോക്കിയിട്ട് തിരിച്ച് നമുക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മളിതൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് നോക്കുക. കാരണം അത് എങ്ങനെ സ്റ്റെക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം സ്റ്റെക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതേപോലെ തന്നെ അയച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്തപോലെ തന്നെ പിന്നെയും ചെയ്യേണ്ടി വരും. കാരണം എവിടെയെങ്കിലും ചെറിയൊരു ഫാൾട്ട് വന്നതുകൊണ്ടാകും നമുക്ക് സ്റ്റെക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു വാഷർ നമുക്ക് കാണാൻ പറ്റും. ഒരു രണ്ട് സ്ക്രൂ ഇടുന്ന സമയത്ത് അവിടെയും വാഷറുണ്ട്. പിന്നെ അതുപോലെ അല്ലാതെ അതിൻ്റെ മുകളിലൊരു വാഷറുണ്ട്. അപ്പോൾ ആ വാഷറൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. കാരണം അതില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പുറത്തൊക്കെ ഓടിക്കുന്നതാണ്, വെള്ളത്തോടെ ഓടിക്കുന്നതാണ്, അതുപോലെ മഴയത്ത് ഓടിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വാഷർ വെക്കുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിംഗ് മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നോർമലായിട്ട് സ്റ്റാർട്ടായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.